നമ്മുടെ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വല്ലാത്ത ഒരു കുടുക്കിൽ പെട്ടിരിക്കുകയാണ്. ഈ ചൊക്കൻ ആപ്പ് കുടുങ്ങി എന്ന് പറഞ്ഞൊരു പണ്ടൊരു കഥയുണ്ടായിരുന്നു എന്ന് പറഞ്ഞവരുടെ തിരിയിലാണ് ഇപ്പോൾ നമ്മുടെ ഖാൻ സാഹിബ് പെട്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ മതിരിച്ചിട്ട് തുപ്പാൻ മെയ്യ കഴിച്ചിട്ട് ഇറക്കാൻ അദ്ദേഹം തന്നെ പിന്നെ മുഖ്യമന്ത്രിക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചു. നമ്മുടെ കണ്ണൂർ സർവകലാശാലയിലെ വൈസ് ചാൻസലർ നിയമനം സംബന്ധിച്ച് എന്റെ പുറത്ത് മുഖ്യമന്ത്രി ഭയങ്കരമായ സമ്മർദ്ദം ചെലുത്തിയതുകൊണ്ടാണ് ഞാൻ പിന്നെ നിയമം വിട്ട് അല്ലെങ്കിൽ കീഴ്വഴക്കം ലംഘിച്ച് അവിടുത്തെ പിന്നെ രവീന്ദ്രനെ പിന്നെ വൈസ് ചാൻസലറായിട്ട് നിയമിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞു. അത് പിന്നെ ഇപ്പോൾ അത് അതാണ് ഇപ്പോൾ ആകെ പിന്നെ ഗവർണർക്ക് ഒരു കുരുക്കായി മാറിയിരിക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ നേതാവ് ചാമക്കാര അയാള് പിന്നെ വിജിലൻസിന് ഒരു പരാതി കൊടുത്തിരിക്കുന്നു, ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തണം, കാരണം നിയമവിരുദ്ധമായ ഒരു നിയമനം നടന്നു എന്ന് ഗവർണർ തന്നെ പറഞ്ഞിരിക്കുന്നു. അതിന് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ് സമ്മർദ്ദം ചെലുത്തിയത്. അതുകൊണ്ട് വിജിലൻസ് അന്വേഷണം നടത്തണമെന്നാണ് ചാമക്കാര പിന്നെ പരാതിയായി വന്നിരിക്കുന്നത്. പക്ഷേ മുഖ്യമന്ത്രിക്കെതിരെ ഒരു വിജിലൻസ് അന്വേഷണം നടക്കണമെന്നുണ്ടെങ്കിൽ ഗവർണറുടെ അനുമതി വേണമെന്നുണ്ട്. അതാണ് കീഴ്വഴക്കം. ഗവർണർ ഇതിന് അനുമതി കൊടുക്കുമോ ഇല്ലേ എന്നുള്ളതാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം ഉറ്റു നോക്കുന്നത്. അതാണ് പറഞ്ഞത് ഗവർണറായ കുടിച്ചിലാണ്, കാരണം അദ്ദേഹം തന്നെ ഉന്നയിച്ച ഒരു ആരോപണത്തിന് നേരാണ് അന്വേഷണം ആവശ്യപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് നിരസിക്കാനും വയ്യ കൊള്ളാനും വയ്യാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ അദ്ദേഹം നിൽക്കുന്നത്. വിജിലൻസ് അന്വേഷണം നടത്താൻ അനുമതി കൊടുക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി വിജയന് പിണറായി വിജയന് വിജിലൻസിന്റെ വകുപ്പ് ഒഴിയേണ്ടി വരും. പണ്ട് ഇതുപോലെ തന്നെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് അദ്ദേഹത്തിന്റെ വിജിലൻസ് വകുപ്പ് ഒഴിയേണ്ടി വന്നത്. കാരണം അന്ന് മറ്റേ ഈ പാമരൻ കേസിനെ കുറിച്ച് വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടപ്പോൾ ഉമ്മൻചാണ്ടി സ്വയമേ വിജിലൻസ് വകുപ്പ് ഒഴിഞ്ഞു. അങ്ങനെ ഒരു പ്രീ ഇൻസിഡന്റും ഉണ്ട്. പക്ഷേ അതുകൊണ്ടാണ് പിണറായി വിജയൻ ഭയക്കുന്നത് പിന്നെ ഗവർണർ ഇത് അനുമതി കൊടുക്കുമോ ഇല്ലേ എന്നുള്ളത്. അനുമതി കൊടുത്തില്ലെങ്കിൽ അത് ഇവിടുത്തെ പ്രതിപക്ഷം നേരത്തെ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത് ഗവർണറും മുഖ്യമന്ത്രി പിണറായിയും തമ്മിലുള്ള ഒരു ഒളിച്ചുകളിയും നാടകവുമാണ്. അവസാനം ഇവർ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തെറി പറയുമെങ്കിലും അവസാനം അവർ കെട്ടിപ്പിടിക്കുന്ന ഒരു ഏർപ്പാടാണ് ഉണ്ടാകുന്നത്. ഫായി പറയും എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഇപ്പൊ ഗവർണർക്ക് ആകെ കുഴഞ്ഞിരിക്കുന്നത്. ഗവർണറാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഡൽഹിയിലേക്ക് മുങ്ങും, ഇപ്പോഴും മുങ്ങിയിരിക്കുകയാണ്. 2-ാം തീയതി 3-ാം തീയതി ഒക്ടോബറിലേക്ക് ഇങ്ങോട്ട് വരുള്ളൂ. അപ്പം അതിനു മുമ്പായിട്ടൊരു തീരുമാനം എടുക്കുമോ, അത് വന്നതിന് ശേഷം തീരുമാനം എടുക്കുമോ എന്ന് നമുക്കറിയില്ല. എന്തായിരുന്നാലും രാഷ്ട്രീയ കേരളത്തിന് വളരെ കൗതുകമായ ഒരു കാര്യമാണ് ഈ സംഭവം. അത് എങ്ങനെ പിന്നെ ആ സംഭവം പിന്നെ ഗവർണർ അനുമതി കൊടുക്കുമോ ഇല്ലേ എന്നുള്ളതിനെ കുറിച്ച് സജീവമായ ചർച്ച നടക്കുന്നു. കൊടുക്കുമെന്ന് വിശ്വസിക്കാൻ പറ്റുമോ? ഞാൻ മനസ്സിലാക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഗവർണർ ഇതിന് അനുമതി കൊടുത്താൽ ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് വിജിലൻസിൻ്റെ ചുമതല അദ്ദേഹത്തിന് വിടേണ്ടി വരും. മുഖ്യമന്ത്രിക്ക് തുമ്മയാൽ തെറിക്കുന്ന മൂക്കാണെങ്കിൽ അങ്ങോട്ട് ചെല്ലട്ടെ. അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ കഴിവുള്ള ഒരുപാട് മന്ത്രിമാർ അദ്ദേഹത്തെ സഹായിക്കാൻ മന്ത്രിസഭയിലുണ്ട്, അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലുണ്ട്. അപ്പം അങ്ങനെയൊന്നും വെച്ച് വിലപേശാൻ നിന്നു കൊടുക്കുന്ന ആളല്ല മുഖ്യമന്ത്രി പിണറായി വിജയനും CPM പാർട്ടിയും LDF സർക്കാരും. ഒരു കാരണശാലും അങ്ങനെയൊന്നും പേടിക്കുന്നവരല്ല. ഓലപ്പാമ്പിനെ കാട്ടി പേടിപ്പിക്കണ്ട, അതിനൊന്നും അതിനും നിന്ന് കൊടുക്കത്തില്ല, അതിനൊന്നും കിട്ടത്തില്ല. പിന്നെ രണ്ടാമത്തൊരു കാര്യം, ഇപ്പോൾ ഈ പ്രതിപക്ഷം ആരോപിക്കുന്ന രീതിയിൽ ഗവർണറെ വെച്ച് ഇങ്ങനെ ഒരു ഭായി ഭായി കളിക്കേണ്ട ഒരു കാര്യം മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ CPMനോ LDFനോ ഇല്ല. അങ്ങനെ ചിന്തിക്കുക പോലും വേണ്ട എന്നും എതിർ ശബ്ദങ്ങൾ ഉയർത്തിയിട്ടേ ഉള്ളൂ. തെറ്റ് ചെയ്താൽ തെറ്റെന്ന് തന്നെ പറയും. അത് ചൂണ്ടിക്കാണിക്കാൻ അതിന് ആർജവമുണ്ട് മുഖ്യമന്ത്രിക്കും CPMനും. അത് ചൂണ്ടിക്കാണിക്കും ഗവർണറല്ല ഇനി പ്രധാനമന്ത്രിയല്ല ഇനി ആരായാലും ശരി തന്നെ. അപ്പോൾ വിജിലൻസ് അന്വേഷണം CPM പിന്നെ സ്വാഗതം ചെയ്യും എന്നാണോ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? എന്നുള്ളതല്ല, വന്നാൽ അദ്ദേഹം വാശി പിടിച്ച് അദ്ദേഹം ഇപ്പോൾ ഇതിനു മുൻപേ കഴിഞ്ഞ അദ്ദേഹം ഡൽഹിക്ക് പോകുന്നതിന് മുമ്പ് കഴിഞ്ഞ ഒരാഴ്ച കേരള ജനതയെ മുൾമുനെ നിർത്തിയിട്ടാണ് അദ്ദേഹം പോയത്. അതുകൂടെ ഒന്ന് ഓർക്കണം, ബില്ലുകളിൽ ഒപ്പിട്ടില്ല. 11 ബില്ലുകൾ കൊടുത്തതിനകത്ത് 5 ബില്ലുകൾ മാത്രമേ അദ്ദേഹം ഒപ്പിട്ടിട്ടുള്ളൂ. ഇനി 6 ബില്ല് ഒപ്പിടാൻ കിടക്കുകയാണ്, 2 ബില്ല് വേറെയുണ്ട്, അത് കൊടുത്തിട്ടില്ല. അപ്പോൾ അദ്ദേഹം
ഒരു എന്തായി പറയുന്നത് ഒരു ഒരു ഡബിൾ റോൾ കളിക്കാൻ, പക്ഷെ ഡബിൾ റോൾ കളിയിലൊക്കെ ചിലപ്പോൾ ഗവർണർ മിടുക്കനായിരിക്കാം. അദ്ദേഹം അങ്ങനെ കളി കളിച്ചാണല്ലോ അദ്ദേഹം ഇവിടെ എത്തിയത്. അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു. അദ്ദേഹം പല പാർട്ടികൾ പരീക്ഷിച്ച് പരീക്ഷിച്ച് പരീക്ഷിച്ചാണ് ഈ നിലയിലൂടെ എത്തിയത്. പക്ഷേ ഇക്കാര്യത്തിൽ അദ്ദേഹം അതിൻ്റെ തൊപ്പിടുമോ ഇല്ലയോ എന്നുള്ള ഈ വിജിലൻസ് അന്വേഷണത്തിന് അദ്ദേഹം എന്ത് തീരുമാനം എടുത്തും അയ്യോ ചെയ്യല്ലേ അയ്യോ ചെയ്യല്ലേ എന്നൊക്കെ പോയിന്ന് കാലു പിടിക്കാനൊന്നും ഇവിടെ CPMനെയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ കിട്ടത്തില്ല. അപ്പോൾ വിജിലൻസ് അന്വേഷണത്തിന് ഗവർണർ അനുമതി നൽകിയാൽ CPMഓ മുഖ്യമന്ത്രിയോ ഭയക്കില്ലെന്നും ആ അന്വേഷണത്തെ നേരിടാൻ തന്നെ അവർ തയ്യാറാവും എന്നുള്ളതാണ്. സ്വാഭാവികമല്ലേ? അത് സ്വാഭാവികമല്ലേ? ചിലപ്പോ പിന്നെ വിജിലൻസ് വകുപ്പ് ഒഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് മാനം അടിച്ചു വിഴാൻ പോകില്ല. ഒന്നും ഉമ്മൻചാണ്ടി പണ്ട് വിജിലൻസ് വകുപ്പ് ഒഴിഞ്ഞതാണ്. വിജിലൻസ് വകുപ്പ് ഒഴിഞ്ഞാൽ പോലും ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് എപ്പോഴും ഏത് വകുപ്പിലും അദ്ദേഹം, അതുകൊണ്ട് ഇതൊരു വലിയൊരു ആനക്കാര്യമൊന്നുമല്ല, വലിയൊരു ബിംബമൊന്നുമല്ല. പക്ഷേ ഗവർണറുടെ ഈ ഭീഷണിക്കും അല്ലെങ്കിൽ സമ്മർദ്ദത്തിനും ഒരിക്കലും ഒരു ജനകീയ മുഖ്യമന്ത്രി, അതും പ്രത്യേകിച്ച് പിണറായി വിജയനെ പോലെ ഇത്രയും നല്ല ഉരുക്ക് ഇരട്ടച്ചങ്കനെന്നും തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള അദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യവും അതുപോലെ അതിൽ പിടിച്ചു നിൽക്കാനുള്ള ഒരു ആർജവും മറ്റു ഒരാൾക്കും നമ്മൾ കാണാനില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് ഭയങ്കര കാര്യമല്ല. ഇത് നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഓരപ്പാമ്പാണ്. ഗവർണറുടെ ഓരപ്പാമ്പ് കണ്ട് മുഖ്യമന്ത്രി ഭയക്കേണ്ട കാര്യമില്ലെന്ന് തന്നെ ആയിരിക്കും പൊതുസമൂഹം, കേരളത്തിൻ്റെ പൊതുസമൂഹം മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടാനും പോകുന്നത്.